ഹലോ, വെൽക്കം ടു ജെ ആൻഡ് എം മല്ലുസ് വ്ളോഗ്സ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കൊഞ്ചുകറിയാണ്. ഈ കൊഞ്ചുകറി എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ കൊഞ്ചുകറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് കൊഞ്ചുകറി. അത് ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതുന്നു. പിന്നെ എൻ്റെ മക്കൾക്കാണേലും ഹസ്ബൻഡിനാണേലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ കൊഞ്ചുകറി. ഇത് ചോറിൻ്റെ കൂടെ ആണേലും ചപ്പാത്തി പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ ഇത് നല്ലതാണ് കഴിക്കാനായിട്ട്. ഞാൻ അതുകൊണ്ട് നമുക്ക് ഈ കൊഞ്ചുകറിയിലേക്ക് കടക്കാം. നമ്മുടെ കുഞ്ചുകറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, സവോള നന്നായി അരിഞ്ഞത്, ടൊമാറ്റോ നന്നായി അരിഞ്ഞത്. ഇത്രയുമാണ് നമുക്ക് വേണ്ടത് കുഞ്ചുകറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. കൊഞ്ചിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റോടെ മിക്സ് ചെയ്ത് ഞാനൊരു അരമണിക്കൂർ മുന്നേ മിക്സ് ചെയ്ത് വെച്ചതാണ് ഇത്. ഇത് ഞാൻ ഒരു പാൻ ഇപ്പോൾ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കൊഞ്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിനിയൊന്ന്. കൊഞ്ച് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഒത്തിരി ഫ്രൈ ആവരുത്. ഇന്ന് ഒത്തിരി ഫ്രൈ ആയിക്കഴിഞ്ഞാൽ അത് കഴിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും, റബ്ബർ പോലെ ഇരിക്കും. അതുകൊണ്ട് ഒത്തിരി ഫ്രൈ ആകാതെ ഒരു കുറച്ച് ഫ്രൈ ആയി കഴിയുമ്പോൾ അതിനകത്തൊന്ന് വെള്ളമൊക്കെ ഇറങ്ങും. അത് കഴിയുമ്പോൾ നമുക്കത് മാറ്റി വെക്കാൻ പറ്റും. നമ്മളിപ്പോൾ കൊഞ്ച് ഫ്രൈ ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് നമുക്ക് ആ പാനിലിൽ തന്നെ കുറച്ച് എണ്ണയൊഴിച്ച് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്നുണ്ട്. അപ്പം നമുക്ക് ജിഞ്ചർ ഗാർലിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക, അതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഓൾറെഡി ഞാൻ പ്രോണിനകത്ത് ഉപ്പ് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് ആവശ്യത്തിന്. അതിനുശേഷം കറിവേപ്പില, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് വഴന്നു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു അടുപ്പ് വെച്ച് നമുക്കത് മൂടി വെക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴന്നു വരണം. അത് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഫിഷ് മസാല, ഈ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഈസ്റ്റേൻ്റെ ഫിഷ് മസാലയാണ് ഞാനിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഫിഷ് മസാലയാണ്. ഞാൻ എൻ്റെ കണക്കിനനുസരിച്ച് ഒരു ഏകദേശം ഒരു ഇതിലിട്ടിരിക്കുവാണ് ഫിഷ് മസാല. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 500 ഗ്രാം പ്രോണാണ്. അതിനുശേഷം മല്ലിപ്പൊടി, ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുകൂടെ മിക്സ് ചെയ്യണം.
നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് കുറച്ച് അതൊന്ന് മിക്സാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നന്നായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പ്രോണ്, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പ്രോണ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂടി വെക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിന് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കൊടംപുളി. അത് പുളി ആവശ്യമുള്ളവർക്ക്, ഞാൻ തക്കാളി ചേർത്തിട്ടുണ്ട്, എന്നാലും പുളി ആവശ്യമുള്ളവർക്ക് ഞാനൊരു രണ്ട് ചെറിയ പുളി ഇടുന്നുണ്ട്. അതിന് വേണ്ടി അത് അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൊഞ്ചുകറി റെഡി ആയിരിക്കുകയാണ്. അത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇങ്ങനെ നമ്മുടെ കൊഞ്ചുകറി റെഡി ആയിക്കഴിഞ്ഞു. ഇത് ചപ്പാത്തിയുടെ കൂടെയാണേലും പൊറോട്ടയുടെ കൂടെയാണേലും ചോറിൻ്റെ കൂടെയാണേലും നല്ല സ്വാദുള്ള കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.